ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മഞ്ഞ് പെയ്യുന്ന രാവിൽ, നക്ഷത്രങ്ങൾ വർണ്ണം ചൊരിയിക്കുന്ന ആകാശം, സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിൻ്റെ ഓർമ്മ, ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാത്രി, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഓർമ്മകൾ ഉണർത്തുന്ന ഒരു പൊൻസി ദിനം, അതെ ക്രിസ്മസ് ദിനം. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനും ചരിത്രത്തെ മാറ്റിമറിച്ചവനുമായ നസ്രസിലെ യേശു. മാലാഖമാർ പാടി, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ലോകത്തിന് മുഴുവൻ സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ആശംസയുമായാണ് നമ്മുടെ രക്ഷകൻ പിറന്നത്. ഈ രക്ഷകൻ്റെ പാവനമായ പിറവിക്ക് സാക്ഷ്യം വഹിച്ചവളാണ് ഭൂമി. ഈ ഭൂമിയിൽ അനേകം അസംഖ്യം മനുഷ്യപ്പിറവികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പരമമായ അർത്ഥത്തിൽ ഓരോ പിറവിയും ഓരോ തിരുപ്പിറവിയാണ്. ഭൂമിയിലെ ഓരോ ജന്മവും ചരിത്ര നിയോഗം പേറുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രതീക്ഷയുടെ കയ്യൊപ്പാണ് ഓരോ കുഞ്ഞും. മനുഷ്യരാശിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മം. സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്നവർക്ക് കരുത്തേകാൻ, കാവലാളായി മാറാൻ നാം ഓരോരുത്തരും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. സന്തോഷം വറ്റിപ്പോകുന്ന ജീവിതത്തിൽ നിരാശയുടെ കാർമേഘം പടരുമ്പോൾ നമുക്ക് പ്രത്യാശയുടെ പൊൻവെട്ടമായി തീരാം. ഈ കാലഘട്ടങ്ങളിൽ വീടുകളിലും വഴിയോരങ്ങളിലും അനേകം നക്ഷത്രങ്ങൾ കാണാം. നാം കാണുന്ന അനേകായിരം നക്ഷത്രങ്ങളിൽ ഒന്ന് അനുഗ്രഹക്കൂട്ടിലേക്കുള്ള വഴികാട്ടിയായ കിഴക്കുതിച്ച നക്ഷത്രമായിരുന്നു. വഴികാട്ടാനുള്ള നിയോഗം പേറിയിരുന്നതിനാൽ അതിനെ അസാധാരണമായ വെള്ളി നക്ഷത്രമായി കാണാം. മാറ്റും തിളക്കവും അതിൻ്റെ പാരമ്യത്തിലുണ്ടായിരുന്ന ഒരു വെള്ളി നക്ഷത്രം. ഈ ക്രിസ്മസ് കാലം നമ്മോട് ആവശ്യപ്പെടുന്നതും ഇതുതന്നെ. വഴികാട്ടുന്ന, വഴി നടത്തുന്ന, വെളിച്ചമേകുന്ന ഒരു വെള്ളി നക്ഷത്രമായി തീരണം നീ. അതിനായി പുൽക്കൂട്ടിൽ ജാതനായ ഉണ്ണിയേശു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിലൂടെ ക്രിസ്തുമസിൻ്റെ സമാധാനവും സന്തോഷവും ഏവരിലേക്കും എത്തട്ടെ. ഏവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ. ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി പ്രാർത്ഥനയോടെ നേരുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം നിറയട്ടെ. നന്ദി.